നിർബന്ധിച്ചുള്ള താലികെട്ട്. എന്തായാലും വല്ലാത്തൊരു ചുഴിയിലാണല്ലോ ആദി നീ ചെന്ന് പെട്ടിരിക്കുന്നത്. ഞാൻ കരുതിയത് നീ മോതിരം മാറുന്നതിന് മുമ്പ് എല്ലാം തുറന്നു പറയുന്ന, അവക്ക് മനസ്സിലാവില്ലേ കാര്യങ്ങള്. താൻ എന്തായി പറയുന്നത്? തന്നെ പോലെ ഫെമിനിസം തലേ കയറ്റി വെച്ച ഓപ്പൺ മൈൻഡഡ് ആണ് എല്ലാരും കരുതിയോ? കാത്തിരുന്ന കല്യാണ നിശ്ചയത്തിന് മുമ്പ് ഇവൻ മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടിക്കൊണ്ടുവന്നു പറഞ്ഞാൽ പെണ്ണത്രയാലും പെണ്ണ് തന്നെയല്ലേ? ദേ വെറുതെ ആർഗ്യുമെന്റിന് നിക്കല്ലേ, അതിനു പറ്റിയ സിറ്റുവേഷൻ അല്ല. ലൈറ്റിടാതെ ഇരുട്ടത്തിരിക്കുന്നേ, എന്തു പറ്റി? ഒറ്റയ്ക്കിരുന്ന് പേടിച്ചോ? അറിയാത്ത സ്ഥലമല്ലേ, പുറത്തേക്ക് ഇറങ്ങി കുഴപ്പമുണ്ടെന്ന് കരുതിയ വാതില് പൂട്ടിട്ട് പോയത്. ഇതെന്താ കസ്തൂരി സംസാരിക്കില്ലേ? ഗ്രാമത്തിലെ വായാടി പെണ്ണായിരുന്നെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. തൽക്കാലത്തേക്ക് കൊടുക്കാനുള്ളതാ, പാകാവും നോക്ക്. റോഷൻ, ആ ആദി പറഞ്ഞ വിവരങ്ങളൊക്കെ വിശദമായിട്ട് അറിഞ്ഞു. പേടിക്കണ്ട, ഇവിടെ കുട്ടിയെ ആരും ഉപദ്രവിക്കില്ല. പിന്നെ പെട്ടെന്നുള്ള ഈ താലികെട്ടും ബഹളവും എല്ലാം ഒന്ന് ഉൾക്കൊണ്ടു വരാൻ ആദിക്ക് കുറച്ച് സമയം കൊടുക്കണം. കസ്തൂരി, എനിക്കറിയാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും നാട്ടുകൂട്ടം. ഏയ്, ഇങ്ങനെ വിഷമിക്കല്ലേ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ചെല്ല്, ചെന്ന് പറഞ്ഞതുപോലെ ഡ്രസ്സ് എല്ലാം പാകമാണോ നോക്ക്. എന്റെ സെലക്ഷൻ ആട്ടോ, ഇഷ്ടമായില്ലെങ്കിലും സഹിച്ചോണം. കൂട്ടത്തിൽ മനോബലം കൂടുതലുള്ള നീ ഇങ്ങനെ തളർന്നിരുന്നാലോ? എടാം, സംഭവിച്ചത് സംഭവിച്ചു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായാലും വയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ടോട്ടലി ബ്ലാങ്ക് ആണ് ഞാൻ, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. ആ കുട്ടിയെ ഞാനിനി എവിടെ കൊണ്ടു കളയും? റാണിയുമായിട്ടുള്ള വിവാഹ തീയതി വരെ ഉറപ്പിച്ചു. നശിച്ചൊരു ആചാരത്തിന്റെ പേരിലായ പോലും താലി കെട്ടിപ്പോയില്ലേ? മനസ്സിലാവും, നീ തന്നെയല്ലേ പറയാറ് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ലോകത്തില്ലാന്ന്. ആ നീ തന്നെ ഇങ്ങനെ തളർന്നു പോയാലോ? ജോലിയുടെ ഭാഗമായി ഒരുപാട് ശത്രുക്കളുണ്ട് നമുക്ക്. ഇതെങ്ങാനും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള വാർത്തയാണ്. മറ്റുള്ളവരുടെ ദുരിതങ്ങൾ വാർത്തയാക്കുന്നവരാ നമ്മൾ. നമുക്കിങ്ങനെ വന്നാലുള്ള അവസ്ഥ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. മടുത്തു റോഷൻ, കരിയർ മാത്രമല്ല ഇപ്പൊ ഈ ലൈഫും. എടാം, നീ ഇങ്ങനെ നെർവസ് ആയാലോ? സർവൈവൽ ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. എന്റെ
എന്റെ എല്ലാ ഫ്യൂച്ചർ പ്ലാൻസും അവസാനിച്ചു റോഷൻ. അങ്ങനെ അങ്ങ് നിരാശപ്പെട്ടാലോ? എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോ മുഴുവനായും കുളിച്ചു കയറാതെ പറ്റില്ലല്ലോ. എങ്കിൽ നീ തന്നെ രൂപായും പറയും, കസ്തൂരിയെ ഇനി എന്ത് ചെയ്യും? അഥവാ മറ്റൊരിടത്ത് പാർപ്പിക്കാന്ന് വിചാരിച്ചാ തന്നെ എങ്ങനെ? ഭാര്യയായിട്ടോ അതോ ഇവന്റെ സ്റ്റെപ്പനി ആയിട്ടോ? പ്ലീസ്, തല പെരുത്തിട്ട് എനിക്ക് പൊട്ടാറാവുന്നു. നീ വിഷമിക്കാതെ, തൽക്കാലം ഇന്നിവിടെ കഴിയാം, നാളെ എന്തെങ്കിലും ഉപായം തെളിഞ്ഞു വരുമായിരിക്കും. വരണം, ഇല്ലെങ്കിൽ എല്ലാവർക്കും കുഴപ്പമാവും. വെറും ഒരു സിറ്റി ഗേൾ അല്ല, ഒരു ഗ്രാമവാസി പെൺകുട്ടിയാ കൂടെയുള്ളത്. നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ, ഇനി അവളെ ഇവിടെ നിർത്തുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. എന്ത് ബുദ്ധിമുട്ട്? ഇതുപോലെ ആപത്തുകൾ ഉണ്ടാകുമ്പോഴല്ലേ ഫ്രണ്ട്സ് കൂടെ നിൽക്കേണ്ടത്. ബി കൂൾ, നീ ചെന്ന് നല്ല പോലെ ഒന്ന് റിലാക്സ് ചെയ്യും, കസ്തൂരി ഇവിടെ സുരക്ഷിതയായിരിക്കും. ചെല്ലടാ. കസ്തൂരിയെ കുറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കുന്നതിലോ ആദിയുടെ കൂടെ നിൽക്കുന്നതിലോ ഒരു കുഴപ്പമില്ല. ഫ്രണ്ട്സ് എന്ന രീതിയിൽ നമ്മളത് ചെയ്യേണ്ടതുമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇഷ്യൂ എന്റെയോ റോഷിന്റെയോ കയ്യിൽ നിൽക്കുന്നതായിരിക്കില്ല, ആദിയുടെ പോലും. ആകെ മാറിയല്ലോ, ഇപ്പൊ ശരിക്കും സിറ്റി ഗേൾ ആയി. ഒന്നും പറയാതെ പോയി. അതിനെന്താ, അവൻ നാളെ കാലത്തിങ്ങി വരില്ലേ? എന്നിട്ട് നമുക്ക് ഈ സിറ്റി ആകെ ഒന്ന് കറങ്ങണം, കസ്തൂരിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം, പുതിയ ജീവിതം തുടങ്ങാൻ പോവല്ലേ. ഞാൻ കാരണം ശല്യമായി തോന്നുന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഏയ്, ഇത്രയ്ക്ക് തൊട്ടാവാടിയാണോ കസ്തൂരി? അധികം ഒന്നും ആലോചിക്കാതെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, ബാക്കിയൊക്കെ കാലത്ത് പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നീ ഇവന്റെ പെണ്ണ്.
സംസ്കരിക്കാൻ ശ്രമിച്ചാൽ വരദേശിയുടെ തല ഉരുളും മലങ്കാളിയുടെ മുന്നിൽ. മൂപ്പനാദ്യം പറയും, പിന്നെ കൊല്ലും. അതാണ് രീതി. നിയമം നടപ്പാക്കരുത്. മൂപ്പം വിധിച്ച ശിക്ഷ നടപ്പാക്കിക്കോളൂ. ഞങ്ങൾ തയ്യാറാ. ആചാരത്തിന്റെ പേരിൽ എന്റെ കുട്ടിയെ എല്ലാരും കൂടി ബലി കൊടുക്ക. രക്ഷിക്കണം. മനസ്സില്ലാതെയാണെങ്കിലും നീ ഇവളുടെ കഴുത്തിൽ കെട്ടിയ താലി വെറും ഒരു നൂൽ കഷ്ണമായി കാണരുത്. ഏതൊരു പെണ്ണിന്റെയും ആയുസിന്റെ പുണ്യമാണ്. അറിവില്ലാത്ത പ്രായത്തിൽ എനിക്ക് പറ്റിയ വലിയൊരു തെറ്റിന്റെ ഫലമാണ് ഇവള്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അതെല്ലാം തകർത്തില്ലേ. ഇനി നിന്നും മോങ്ങാതെ പെണ്ണിനെ പറഞ്ഞയക്കാൻ നോക്ക്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നീ കെട്ടിയ താലിയുടെ ബലത്തിലാ ഇവിളെ നിന്നോടൊപ്പം അയക്കുന്നത്. ഇവിളെ ഉപേക്ഷിച്ചാൽ, നോവിച്ചാൽ, നീ കാരണം ഇവളുടെ കണ്ണൊന്ന് നനഞ്ഞാൽ. അറിയാം, ഭീഷണിയുടെ സ്വരം എന്നോടും വേണ്ട. നാ വടക്ക്, പിന്നെയും നായി മുന്നോട്ടോ. നൊന്തു പെറ്റൊരു അമ്മയുടെ അപേക്ഷ കൊണ്ടുപോകാം, പക്ഷെ കൊല്ലരുത്. Oh
വേണ്ട. നിന്റെ മോള് പഴയതുപോലെ തിരിച്ചു വരുമോ? വലുതും കടിച്ച് കിടക്കാൻ നോക്ക്. എണീക്കേ. അറിയാത്ത സ്ഥലം, പരിചയമില്ലാത്ത മനുഷ്യര്, എവിടെയാണോ ഇപ്പോ ഒക്കെ വരുത്തി വെച്ചല്ലേ. അനുഭവിക്കട്ടെ. എന്റെ കുട്ടിയുടെ ശല്യം ഒഴിഞ്ഞില്ലേ. ഇനിയെങ്കിലും പഴി പറയലൊന്ന് നിർത്തിക്കൂടെ നിങ്ങക്ക്? ഞാൻ പറയും, അമ്മയെ പോലെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കല്ലേ. ഡാക്കട്ടറാവാൻ നടന്നവളുടെ ഒരു ഗതി. ഇതിലും ഭേദം, അവൾക്ക് വിഷം കൊടുത്ത് കൊല്ലായിരുന്നു. മനുഷ്യനെ മനസ്സിലാക്കാത്ത ഒരു കാട്ടുനീതി. പിന്നെ എന്ത് ചെയ്യണായിരുന്നു? പേഴ്ചവളെന്ന് മുദ്ര കുത്തി നിന്റെ മോളെ നാട് കെടുത്തണായിരുന്നു. കാട്ടുനീതിക്കാണ് കുഴപ്പം. നീ ഗുണം പിടിക്കില്ലേ പെണ്ണെ? ഇതിൽ കൂടുതൽ എന്ത് ഗുണം വരാന? നഷ്ടപ്പെട്ടത് എന്റെ മകള. പിഴച്ചിട്ടായാലും ചെന്നൊന്നു പ്രസവിച്ച എന്റെ മകള്. നടതള്ളുന്നവർക്ക് ആചാരമാണ് വലുത്. പെറ്റമ്മയുടെ കണ്ണീരിന് കാടി വെള്ളത്തിന്റെ വില പോലും കൽപ്പിക്കാത്ത ദുഷ്ടന്മാര്. നീ നന്നാവില്ല. നീയും നിന്റെ പെണ്ണും ഈ കൊലം മുടിക്കാനായിട്ട് പിറന്നതല്ലേ. എന്റെ മലദൈവങ്ങളെ, ഈ കിളവിക്ക് നിങ്ങളെ തുണ.
Man proposes, God disposes. മനുഷ്യൻ ഇച്ഛിക്കുന്നു, ദൈവം കൽപ്പിക്കുന്നു. ഇവിടെ യുക്തിയും ബുദ്ധിയും വിറങ്ങലിച്ച് നിൽക്കുന്നു. വിധിയുടെ വിളയാട്ടത്തിന് മുന്നിൽ നിസ്സഹായരായിപ്പോയ, അകലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ വിലാപം ഇനി ഇവളുടെ തേങ്ങലിൽ മുഴങ്ങുന്നു.